ശ്രീ ശ്രീനാരായണ ദർശനം പറയുന്ന അങ്ങടക്കമുള്ള ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ മേൽത്തട്ടിലുള്ളവര് ഏത് ശ്രീനാരായണ ദർശനമാണ് അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കാലാതീതമായ മാറ്റം എന്നൊക്കെ പറയാവുന്ന ചില മാറ്റങ്ങളുണ്ട്, അതിനപ്പുറത്തേക്ക് ശ്രീനാരായണ ദർശനത്തിന് തീർത്തും വിരുദ്ധമായിട്ടല്ലേ എസ് എൻ ഡി പി യോഗം പ്രവർത്തിക്കുന്നത്? താങ്കൾ അടക്കമുള്ള ശ്രീനാരായണീയർ പ്രവർത്തിക്കും. ഞങ്ങൾ അതല്ല ശ്രീനാരായണീയർ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണീയ ദർശനം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് ശ്രീനാരായണി എന്ന് പറയുന്നത്. അല്ലാതെ 24 മണിക്കൂറും കള്ളും കുടിച്ച് പിന്നെ തോന്നിയാസം ചെയ്യുന്ന ആൾക്കാർ ശ്രീനാരായണ കള്ള് കച്ചവടം നടത്തുന്നില്ല. ഇവരെല്ലാവരും തന്നെ വെള്ളാപ്പള്ളി നടേശനം നടത്തുന്നുണ്ട്, താങ്കൾ നടത്തുന്നുണ്ട്, ഇതിനകത്തുള്ള എല്ലാവരും നടത്തുന്നുണ്ട്. ബിസിനസിന്റെ പാർട്ടാണ് ഞാൻ ഉണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് വെള്ളാപ്പള്ളി നടേശൻ ഹോട്ടൽ നടത്തുന്നുണ്ട്, ഞാൻ കുറ്റം പറയുന്നില്ലല്ലോ. അതൊരു വ്യവസായം ഇപ്പൊ ഗവൺമെന്റ് നടത്തുന്നില്ല, അതുകൊണ്ട് ഗവൺമെന്റ് കൊള്ളച്ചാരക്കാരനെന്ന് പറയാൻ പറ്റും. അവിടെ ശ്രീനാരായണ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലല്ല ശ്രീനാരായണ ദർശനം. ഞാനും പറഞ്ഞു കൊടുക്കും കൊള്ള കുടിക്കാൻ പാടില്ല എന്ന് ഞാനും പറയും. പക്ഷെ അതൊരു അത് ഇപ്പോൾ ഞാനൊരാ ദാഹിക്കുന്നവനോട് പിന്നെ അവൻ ഏതെങ്കിലും എടുത്ത് വെള്ളം കുടിക്കും, അത് കുടിക്കണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. കുടിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് അവന് ദാഹിക്കുമ്പോൾ എടുത്ത് കുടിക്കുന്നതാണ്, അല്ല അതിന് അവൻ്റെ വികാരമാണ്. അത് നമുക്ക് എടുത്ത് പറയും. പിന്നെ നമുക്ക് പറ്റുമെങ്കിലും നല്ല വെള്ളം കൊടുക്കുക അവന്, അത്രയേ ഉള്ളൂ. ശ്രീനാരായണ ദർശനങ്ങളൊക്കെ ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായതിന് ആദ്യം ഉത്തരം പറയേണ്ടത് ഞാൻ ഒരു ഹോട്ടൽ വ്യവസായത്തിൽ ഒരു 5-star ഹോട്ടൽ അല്ലെങ്കിൽ 3-star ഹോട്ടൽ നടത്തുമ്പോൾ അതിന് ലിക്കർ വേണമെങ്കിൽ അതിന് ലിക്കർ നമ്മൾ അനുവദിക്കണം. അല്ലാണ്ട് എനിക്ക് 3-star ഉണ്ടാവില്ല, പിന്നെ 4-star ഉണ്ടാവില്ല. അതിന് അതിൻ്റെ അനുസരിച്ച് ചില ഭാഗമായിട്ട് കാണുന്നതാണ്. പക്ഷെ അത് പുറത്ത് വെച്ച് ലേലം പിടിച്ച് വെക്കുന്ന പരിപാടിയൊന്നും ഞാൻ നോക്കൂ. താങ്കൾ പറയുന്നത് ഹൈക്കോടതി വിധി നെഞ്ചേറ്റിയ വിധി എന്നാണ്. കേരളത്തിലെ ജനങ്ങൾ, ഇഴവരുടെ കാര്യമല്ല താങ്കൾ പറയുന്നത്, കേരളത്തിലെ ജനങ്ങളാകെ നെഞ്ചേറ്റിയ വിധി എന്നാണ് പറയുന്നത്. ശ്രീനാരായണ പ്രസ്ഥാനത്തിന് ഇവിടെ ഒരു പുതുജീവൻ വേണം എന്ന് കേരളം ആകെ ആഗ്രഹിക്കും. അത് എസ് എൻ ഡി പി യോഗത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഏറ്റവും ചുറുചുറുക്കുള്ള വിഭാഗം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് തീയന്മാരെയും ഈഴവന്മാരെയും കണ്ടിട്ടുള്ള ആളാണ്. എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള ജനവിഭാഗമാണ് ഏറ്റവും അധ്വാനശീലരായ ആളുകൾ, ഏറ്റവും ചുറുചുറുക്കോടുകൂടി സമൂഹത്തിനെ നയിക്കുന്നവർ അവര് ഈഴവന്മാരാണ്, തീയന്മാരാണ്. അപ്പോൾ അവരിലൂടെയാണ് സമൂഹം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ ഹൈക്കോടതി വിധി ഒരു സാധാരണ ഹൈക്കോടതി വിധിയല്ല, ആ വിധി വേണം കേരളത്തെ മുന്നോട്ട് നയിക്കാൻ. അപ്പൊ അതിനകത്താണ് ഞാൻ ചോദിക്കുന്നത്, ശ്രീനാരായണീയ ദർശനങ്ങൾ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഈ നാടിനെ നയിക്കാനാവുക? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളെ മകൻ ഒരു ഒരു നിങ്ങളൊരു കുട്ടി, നിങ്ങളുടെ കുടുംബം സംരക്ഷിക്കേണ്ട ഒരു പയ്യൻ ഈ കഞ്ചാവ് കഴിക്കുമ്പോൾ അവൻ കഴിച്ചോട്ടെ നിങ്ങൾ പറയാൻ പാടില്ലല്ലോ. കഴിക്കരുതെന്നല്ലേ നിങ്ങൾ പറയേണ്ടത്? അതിലേ അച്ഛൻ തയ്യാറാണ്ടത്. അതുപോലെയാണ് ഇത് മുതിർന്നവർ അതാ ചെയ്യേണ്ടത്. അതിനെപ്പറ്റി ബോധമുള്ളവർ എന്തുകൊണ്ട് താങ്കൾ പറയുന്നില്ല? എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നില്ല? വെള്ളാപ്പള്ളി നടേശന് ബദല സൃഷ്ടിക്കുന്ന ശ്രീനാരായണ ധർമ്മവേദി പൂർണ്ണമായും ഞാൻ ശ്രീനാരായണ അല്ല, ബദലെന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുടെ പാനലിന് ബദലായി നിൽക്കുന്ന ശ്രീനാരായണീയ ധർമ്മവേദി ചെയ്യുന്ന ഭാഗം തെറ്റായെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രീതികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യവസായത്തെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹത്തെ, അതായത് ശ്രീനാരായണ ഗ്രൂപ്പിലുള്ള വരുമാനം മുഴുവനും അദ്ദേഹം സ്വന്തമായിട്ട് എടുക്കുന്ന, ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ഒന്നും കൊടുക്കുന്നില്ല. അത് എനിക്ക് കിട്ടുന്നില്ല എന്നാണ് അങ്ങയുടെ ആക്ഷേപം. അത് എനിക്ക് കിട്ടുന്നില്ല എന്നാണ് അങ്ങയുടെ ആക്ഷേപം. എനിക്ക് ആക്ഷേപമൊന്നുമില്ല, എനിക്ക് ഞങ്ങളത് ചെയ്യാനൊന്നും. ഞാൻ എൻ്റെ സ്ഥാപനത്തിന് എത്ര പാവങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. അത് അതേപോലെ തന്നെ പാവങ്ങളെ കൊടുക്കണം. എനിക്ക് അവർ പറയുന്ന കെട്ടുന്ന അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതാ ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്. സാർ, വെള്ളാപ്പള്ളി നടേശനൊരു ബദലാകാൻ കഴിയുമായിരുന്നത്, ഒരു ഫേസ് ആകാൻ കഴിയുമായിരുന്നത് ഗോകുലം ഗോപാലനാണ്. ഗോകുലം ഗോപാലൻ കഴിഞ്ഞ 15 വർഷമായി പരിശ്രമിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ ശക്തി ആർജിക്കുന്നു എന്നല്ലാതെ ദൗർബല്യം അദ്ദേഹത്തിൽ ദുർബലനാകുന്നില്ല അദ്ദേഹം. ഞാൻ ചോദിക്കുന്നത് താങ്കള് നിങ്ങളെ ഭാഷയിൽ അയാൾ കൂടുതൽ ആർജിക്കുന്നുണ്ടെങ്കിലും അയാൾ ഏറ്റവും മോശക്കാരനായി സമൂഹത്തിൽ ഏറ്റവും കരുവാരി തെക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞ് അങ്ങനെ ഒരു വ്യക്തി അയാൾ അന്തസ് ഉണ്ടെങ്കിൽ അയാൾ ആ വ്യക്തിത്വം തെളിയിക്കണമെങ്കിൽ ഇലക്ഷൻ നടത്തട്ടെ, 10% വോട്ട് കിട്ടൂല. വെള്ളാപ്പള്ളി നടേശനൊന്നും അല്ലല്ലോ പ്രാതിനിധ്യ വോട്ടവകാശം കൊണ്ടുവന്നത് എസ് എൻ ഡി പി യോഗത്തില്. വെള്ളാപ്പള്ളി നടേശനൊന്നും അല്ലല്ലോ എസ് എൻ ഡി പി യോഗത്തില് പ്രാതിനിധ്യ വോട്ടവകാശം കൊണ്ടുവന്നത്. പ്രാതിനിധ്യ വോട്ടവകാശം അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ആ പ്രാതിനിധ്യ വോട്ടവകാശത്തിൽ തന്നെയാണ് അദ്ദേഹം തുടർച്ചയായി. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ശ്രീ ഗോകുലം ഗോപാലൻ, താങ്കൾ ഓർക്കേണ്ട ഒരു കാര്യം, ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയതിനേക്കാൾ കൂടുതൽ കാലം വെള്ളാപ്പള്ളി നടേശൻ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കുടുംബത്തിന്റെ കാരണവനാകുമ്പോൾ
അത് അത് പാവങ്ങളെ ചൂഷണം ചെയ്ത് ചൂഷണം എത്രയും കാരണവരാക്കാൻ നോക്കാൻ പറ്റും. അതിൻ്റെ ആ കുടുംബത്തിന് നോക്കുന്ന ആളവർ കാരണവർ അന്തസ്സുള്ള കാരണവരാണെങ്കിൽ എത്രയോ കാലങ്ങൾ അത് നിൽക്കാൻ പറ്റും. അല്ല അന്തസ്സില്ലാത്ത ഒരാളാണെങ്കിൽ അവനെ ശപിച്ചു കൊണ്ട് ആ കാരണവർ ജീവിക്കും. രണ്ടുപേരും ജീവിക്കുന്നുണ്ട്. അയാൾ ശപിക്കപ്പെട്ട് ജീവിക്കുന്നവരാണിപ്പോൾ, അതറിയാം നിങ്ങൾക്ക്. അയാൾ ഇന്ന് ശപിക്കപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. നിങ്ങൾ ഒരാളോട് ശരിക്കും സ്വകാര്യം മനസ്സോട് ചോദിച്ചു വല്ലാപ്പഴം ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല എന്ന് പറയും. അത് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ. നിങ്ങളതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പുറത്ത് കേൾക്കുന്ന ഈ പേപ്പറിലെ ന്യൂസും പുറത്ത് കാണുന്ന കാര്യം ആരും പുറത്ത് പറയില്ല, സത്യം പറയില്ല.